ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ. മോശയ്ക്ക് കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഒരു കുഞ്ഞ് അനുസരണക്കേട്. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, പാറക്കിട്ട് വടിയും കൊണ്ടടിച്ചു. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേട് ആത്യന്തികമായിട്ട് നമ്മൾക്ക് പ്രശ്നമാണ് കേട്ടോ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരുന്നാൽ, ദൈവകൽപ്പനകളെ നമ്മൾ അവഗണിച്ച് കളഞ്ഞാൽ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സഭ കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ ആ സഭയെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാതിരുന്നാൽ അതൊക്കെ നമുക്ക് തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ മായം ചേർക്കരുത്. ദൈവത്തെ നമ്മളെപ്പോഴും അനുസരിക്കുവാൻ തയ്യാറാകുക. ദൈവം പറഞ്ഞ വചനങ്ങളും ദൈവത്തിൻ്റെ ഹിതവും ഇഷ്ടമൊക്കെ നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി നമ്മൾ വളരെ ഗൗരവമുള്ള മറ്റൊരു മേഖലയ്ക്ക് വരിക. മോശയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് യൂദാസിൻ്റെ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിയമാവർത്തന പുസ്തകത്തിൻ്റെ അവസാന അധ്യായം 33 അധ്യായത്തിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്. മോശയെ അടക്കിയ സ്ഥലം ഇന്നുവരെ കണ്ടിട്ടില്ല. വായിച്ചിട്ടുണ്ടോ ഭാഗം? അതായത് നിയമാവർത്തനം 33 ആറാമത്തെ വചനം. കർത്താവിൻ്റെ ദാസനെ മോശ അവിടെ നല്ലിച്ചതുപോലെ മൊവാവ് ദേശത്ത് വെച്ച് മരിച്ചു. മൊവാവ് ദേശത്ത് ബെത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്നുവരെ അവൻ്റെ ശവകുടീരത്തിൻ്റെ സ്ഥാനം ആർക്കും അറിവില്ല. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. മോശ മരിക്കുമ്പോൾ 120 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മോശ മരിച്ചു, അടക്കി. മോശയെ അടക്കിയിരിക്കുന്നത് എവിടാണെന്ന് ഇന്നുവരെ ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു കല്ലറ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എവിടാണെന്ന് അറിയത്തില്ല. ഇനി
അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തരാം. മോശയെ ഈ മണ്ണിൽ അടക്കിയിട്ടില്ല, മോശ ഈ മണ്ണിൽ അടക്കിയിട്ടില്ല. നമ്മുടെ താബോർ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെട്ടപ്പോൾ യേശുവോട് സംസാരിച്ചത് ആരൊക്കെയാ? മോശയും ഏലിയായും. ഏലിയ ആജ്ഞയ രഥങ്ങളിൽ സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടു, മോശ എടുക്കപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വചനം കേട്ടു. യൂദാസിൻ്റെ ലേഖനം, ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദാസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 9-ാമത്തെ വചനം. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ, കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്നു മാത്രം പറഞ്ഞു. ആ വചനം കേൾക്കുക. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചു. മോശയുടെ ശരീരത്തെ ചൊല്ലി മീഖായേൽ മലക പിശാചിനോട് തർക്കിച്ചു. അവൾ മോശ മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ ആ സംഭവം നടന്നത്? മോശ മരിച്ചു, അവൾ ആ ശരീരത്തെ ചൊല്ലിയാണ് തർക്കം. അവിടെ എന്താ പിശാച്ച് മോശയുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കം ഉന്നയിക്കാൻ എന്താ കാരണം? മോശയുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കം ഉന്നയിക്കാൻ എന്താ പിശാചിന് അവകാശം? ദൈവത്തിൻ്റെ ദാസനല്ലേ? അനുസരണക്കേട്, അനുസരണക്കേട്, ഒരു തെറ്റ്, ഒരനുസരണക്കേട്. ഇവൻ വന്നിട്ട് പറഞ്ഞു, പണ്ട് ഇത് കാണിച്ചു തന്നെ പാറയിൽ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചതാണ്, ആ ഒരു അനുസരണക്കേട് കിടക്കുകയാണ്, അതുകൊണ്ട് ഇവൻ്റെ ശരീരത്തിൽ ഞങ്ങൾക്ക് അവകാശം എന്ന് പറഞ്ഞു. മീഖായേൽ മലക്കാണ് അവിടെ വാദിക്കുന്നത്. എന്നിട്ട് മോശയുടെ ശരീരം ഉടലോടെ തന്നെ ജീവനോടെ തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി, രൂപാന്തരപ്പെട്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതാണ് താബോർ മലയിലെത്ത് രൂപാന്തരപ്പെടുമ്പോൾ മോശയും ഏലിയാവും യേശുവിന് പ്രത്യക്ഷപ്പെട്ടു. വരാനിരിക്കുന്ന പീഡാസഹനത്തെക്കുറിച്ച് യേശുവിനോട് മോശയും ഏലിയായും സംസാരിച്ചു. പിന്നെ മോശയുടെ ശവകുടീരം ഈ ഭൂമി കാണുമോ? കാണുമോ? ഇല്ല. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം ഇത് ഉയർത്തെഴുന്നേൽക്കാനുള്ളതാ. ഇത് മദ്യപിക്കാനും വിഭജിക്കാനും തോന്നിവാസം കാണിക്കാനൊന്നുമില്ല. ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. മരിക്കുമ്പോൾ ഈ ശരീരത്തിന് പിശാച് അവകാശം പറയരുത്. വ്യഭിചാരവും മദ്യപാനവും കൊള്ളരായ്മ തോന്നിമാസമായിട്ട് ജീവിക്കുന്ന വ്യക്തി മരിക്കുമ്പോൾ ആ ശവശരീരത്തിന് പിശാച് അവകാശം പറയുന്നത്. ഹല്ലേലൂയ. സംഭവിച്ച ഗൗരവമുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് ഈ ശരീരം തോന്നിവാസം കാണിക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാമോ അത്രമാത്രം വിശുദ്ധിയിൽ ജീവിച്ചില്ലെങ്കിൽ നീ മരിക്കുമ്പോൾ പിശാച് വന്ന് പറയും, ഈ ശരീരത്തിന് അവകാശം പറയും. അപ്പം മീഖായേൽ മലക്കായ ദൈവദൂതന്മാരൊക്കെ വരണം. എത്രയോ പേരുണ്ടെന്നറിയോ? ഒരു സംഭവം പറയാം. എനിക്കറിയാവുന്നൊരു വ്യക്തി ഒരു കാലഘട്ടത്തിൽ വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്നൊരു വ്യക്തി, അദ്ദേഹം ഇപ്പോൾ ഒരു 5-6 വർഷം മുമ്പ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആങ്ങള ഒരച്ഛനാണ്. അച്ഛനിവിടെ സീമയിലെ അച്ഛനാണ്, ഇടയ്ക്ക് കുർബാനയെല്ലാം വരും, നമ്മളെ സഹായിക്കാനായിട്ട് വരും. അച്ഛന് ഒരു പ്രാവശ്യം ആദ്യം വന്നു, ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു. അന്ന് പരിചയപ്പെടുമ്പോൾ എന്നോട് ഒരു ചിന്ന ആളിനെ അറിയാവോ? അയ്യോ, ഞാൻ പറഞ്ഞ അറിയാമല്ലോ, എനിക്ക് പണ്ടേ അറിയാവുന്ന ആളാണ്. ഉടനെ അച്ഛൻ എന്നോട് പറയുകയാണ്, അതെൻ്റെ അമ്മയുടെ ആങ്ങളയാണ്, ആ വ്യക്തി മദ്യപാനിയാണ്, വ്യഭിചാരിയാണ്, അത്യാവശ്യം ആളുടെ ചുറ്റുപാടൊക്കെ എനിക്കറിയാവുന്ന, വളരെ മോശമായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. ഈ വ്യക്തി രോഗാവസ്ഥയിൽ ആശുപത്രി കിടക്കുക, ഐ സിയുവിൽ കിടക്കുക. നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണിത്. ഐ സിയുവിൽ കിടക്കുമ്പോൾ ഈ അച്ഛനോട് പറയുക, ബ്രദറെ അമ്മച്ചനല്ലേ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് കുമ്പസാരിക്കാനൊന്നും തയ്യാറായില്ല ആൾ. അല്പം ബോധമൊക്കെ ഉണ്ട്, എന്നാലും എഴുന്നേറ്റിരിക്കത്തൊന്നുമില്ല, ഇങ്ങനെ കിടന്ന് കിടപ്പി കിടക്കുക. അവിടെ ചെന്ന് എന്തായാലും തീരുമാനിച്ചു വിശുദ്ധ കുർബാന കൊടുക്കാമെന്ന്. പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന എടുത്ത് നാവിലേക്ക് കൊടുത്തു, വെള്ളത്തിനൊക്കെ വെച്ച് മുക്കി അങ്ങോട്ട് കൊടുത്തു. അച്ഛൻ പറയുകയാണ്, മരിക്കാറായി കിടന്ന മനുഷ്യൻ ചാടി എഴുന്നിട്ട് കട്ടിലോട്ട് ഇരുന്നിട്ടോ ഒരൊറ്റ തുപ്പായിരുന്നു വിശുദ്ധ കുർബാന. അച്ഛൻ പറയുക, അച്ഛൻ്റെ മുഖത്തേക്ക് ആ വിശുദ്ധ കുർബാന വീണെന്ന് പറഞ്ഞു. എങ്ങനുണ്ട്? അച്ഛൻ പറയുകയാണ്, ആ അതുപോലെ പാപത്തിൽ വ്യഭിചാരം മദ്യപാനം തോന്നിവാസത്തിൽ ജഡികതയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് കിടക്കുന്നത്.
അച്ഛൻ പറയും, അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയും, ആ ചാകാറായി കിടന്ന് എന്നിട്ടോ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. അച്ഛൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾ അവിടെ മരിക്കുക. അവൾ പിശാച് എത്രമാത്രമാണ് ആ വ്യക്തിയെ ബന്ധിച്ചിരുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത്. മിഖായിൽ മലക മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാചിനോട് തർക്കിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് അവകാശപ്പെട്ട അനുസരണക്കേട് കാണിച്ചു, ഞാൻ കൊണ്ടുപോവാ. പക്ഷെ മിഖായിൽ അവിടെ ഇടപെട്ടു, പിശാചിനോട് കൊടുത്തു കാണും അല്ലേ, വെട്ടി ദൂരെ കളഞ്ഞു കാണും. എന്നിട്ട് മോശയായിട്ട് ദൈവം ജീവൻ കൊടുത്തു, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടു സ്വർഗത്തിലേക്ക് പോയി, നമുക്ക് വിശ്വസിക്കാം. അത് യഥാർത്ഥമാണ് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. മാലാഖമാര്, സ്വർഗത്തിലെ മാലാഖമാര്, ലൂസിഫർ ആയിരുന്നു അന്നത്തെ മെയിൻ ആൾ. ലൂസിഫർ ഭയങ്കര പാട്ടുകാരനായിരുന്നു, പറയുന്നത് ഭയങ്കര സംഗീത ഭയങ്കര ആളായിരുന്നു, സ്വർഗത്തിലെ മെയിൻ പുള്ളിയായിരുന്നു. ഈ ലൂസിഫർ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അഹങ്കാരത്തെ ചിന്തിച്ച് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നൊക്കെ അങ്ങോട്ട് ചിന്തിച്ചു. അതേക്കുറിച്ചൊക്കെ നമ്മൾ എസക്കേലിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട് വചനത്തിൽ. എന്തു സംഭവിച്ചു? ദൈവത്തിനെതിരായിട്ട് അവൻ ചിന്തിച്ചു, അനുസരണക്കേട് കാണിച്ചു. ലൂസിഫർ അവനോടൊപ്പം ഒരുപറ്റം പിശാച് മാലാഖമാർ അനുസരണക്കേട് കാണിച്ചു. വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 7 മുതലുള്ള വചനം പറയുന്നു, മീഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി, സർപ്പവും അവന്റെ കൂടെയുള്ള മറ്റുള്ളവരും അവരുടെ കൂടെയുള്ളവരും എല്ലാവരും കൂടെ യുദ്ധത്തിൽ മീഖായേൽ അവരെ തോൽപ്പിച്ച് അവരെ വെട്ടി തടിയിലേക്ക് വലിച്ചെറിഞ്ഞു, ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ലൂസിഫർ പിശാച് മൊത്തം ഭൂമിയിൽ വന്നു വീണു, ഭൂമിയിൽ അവർക്ക് ഇടമായി. അങ്ങനെ ഭൂമിയിൽ സാത്താന്റെ രാജ്യം ആരംഭിച്ചു. ദൈവരാജ്യം ഒരു വശത്ത്, സാത്താന്റെ രാജ്യം ഒരു വശത്ത്. പിടികിട്ടിയോ? ആ മാലാഖമാര് എങ്ങനെയാ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പോയത്? എന്താ നരകത്തിൽ പോയത്? അനുസരണക്കേട് കാണിച്ചു. ആദവും ഹവ്വായും അനുസരണക്കേട് കാണിച്ചു, മോശ അനുസരണക്കേട് കാണിച്ചു. പിശാച് ആദ്യം അനുസരണക്കേട് പിശാചുകൾ, മാലാഖമാര് പിശാചുകളായിട്ട് മാറി, അനുസരണക്കേട് കാണിച്ചവരൊക്കെ തകർന്നു. ഈ അനുസരണക്കേട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കിന്, ദൈവത്തിൻ്റെ മനസ്സിന് എതിരായിട്ട് ചെയ്യുന്നതെല്ലാം അനുസരണക്കേടാണ്. ഇപ്പം എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നീ നാളെ പ്രസംഗിക്കണ്ട, റെസ്റ്റ് എടുത്തു പോയിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞാൽ ഞാനിത് പ്രാർത്ഥിക്കണം, ഞാൻ അനുസരിക്കണം. അതാണ് അനുസരണം. ഒരിക്കൽ അബ്രഹാം കടി കുഴിയച്ഛൻ, അച്ഛൻ ലാസ്റ്റ് ദിവസം അഭിഷേക പ്രാർത്ഥനയ്ക്ക് വരും. അച്ഛനോട് പറഞ്ഞു, സഹോബ്രദറെ നമുക്ക് ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ഒരു ധ്യാനമുണ്ട്, 3 ധ്യാനം, നമുക്കൊന്നിച്ചു പോകണം. ഞാൻ പറഞ്ഞു, അച്ഛ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അവിടെ ധ്യാനം ഗമനിച്ചൊരു മാത്യും ആലീസും ഒക്കെയാണ്, അവർ നമ്മുടെ ധ്യാനം നേരത്തെ കൂടിയിട്ടുള്ള. ഞാൻ പറഞ്ഞു, അച്ഛ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, എന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ പോകണ്ട. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പോകണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ വേറെ ആരെയും കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു 15 വർഷം മുമ്പാണെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോകാമെന്ന് പറഞ്ഞാൽ അച്ഛ പിടിച്ചോ പാസ്പോർട്ട് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ലോകത്തിൽ എവിടെ പോകണമെന്നൊന്ന് പറഞ്ഞാലും ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ചിന്തിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളൂ, ഇല്ല കേസ് ഇട്ട് നമുക്ക് വേണ്ട. ദൈവം പറയുന്നത് അനുസരിക്കുക, ദൈവം പറയുന്നിടത്തേക്ക് പോകുക. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വെളിപ്പാടുകൾ, നിർദ്ദേശങ്ങൾ അതേപടി സ്വീകരിക്കുക, അനുസരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്നു പറഞ്ഞാൽ ഈ വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്ന ഈ വചനങ്ങൾ, ദൈവകൽപ്പനകൾ, സഭയുടെ കൽപ്പനകൾ എല്ലാം നമ്മൾ അതിനകത്താണ്. അവൾ അനുസരിക്കുക, അനുസരിക്കുക, അനുസരിക്കുക. അധികാരികളെ അനുസരിക്കുക, മേലധികാരികളെ അനുസരിക്കുക, സഭയെ അനുസരിക്കുക, വൈദികരെ അനുസരിക്കുക. ഇതെല്ലാം നമ്മൾ അനുസരണം ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നു. അനുസരണത്തിലൂടെയാണ് അനുഗ്രഹം നമ്മുടെ മേൽ ധാരാളം വർഷിക്കപ്പെടുന്നത്. ഞാൻ ചുരുക്കിയാണ്, ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം സമയം വരെ വായിച്ചോളുക. ജോഷുവയോട് ദൈവം പറയുക, അതായത് ജെറിക്കോ കോട്ട, അവര് യുദ്ധത്തിൽ മുന്നേറുക, ഇസ്രായേൽ ജെറിക്കോ കോട്ട തകർക്കണം. ജോഷുവയുടെ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഈ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് ദൈവത്തെ ആർത്തു വിളിച്ച് സ്തുതിക്കുക. 1-ാം ദിവസം 1 പ്രാവശ്യം, 2-ാം ദിവസം 2, അങ്ങനെ 6-ാം ദിവസം 7 പ്രാവശ്യം അതിന് ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിക്കുക. യഹോവയായ ദൈവം ജോഷുവയ്ക്ക് നിർദ്ദേശം കൊടുത്തു,
ജോഷുവ അതേപടി അനുസരിക്കുക. ജനത്തെ കൂട്ടി ജെറിക്കോടെ ചുറ്റും ഒരു റൗണ്ട് നടന്നു. ജെറിക്കോ കോട്ട ചരിത്രപരമായിട്ട് പറയുന്നത് 11 കിലോമീറ്റർ ചുറ്റളവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ജനം മോശയുടെ നേതൃത്വത്തിൽ 7 പുരോഹിതന്മാരെ കാഹളമൊക്കെ ഊതി മുൻപിൽ ജോഷുവ കൂടെയുണ്ട്. എല്ലാവരും കൂടെ ഉച്ച സ്വരത്തിൽ പുരോഗമനം സ്തുതിച്ചോ. ഇങ്ങനെ ഒറ്റ റൗണ്ട് നടന്നു. കോട്ട തകർക്കാനുള്ള വിദ്യ ദൈവം പറഞ്ഞു കൊടുത്ത ആദ്യത്തെ ദിവസം ദൈവത്തെ സ്തുതിച്ചു. കോട്ടയ്ക്ക് ഇരുന്ന് കോട്ട വീണോ? വീണില്ല. രണ്ടാം ദിവസം കോട്ടയ്ക്ക് ഇരുന്ന് 2 റൗണ്ട് നടന്ന് ദൈവത്തെ സ്തുതിച്ചു. കോട്ട വീണോ? വീണില്ല. മൂന്നാം ദിവസം വീണോ? നാലാം ദിവസം, അഞ്ചാം ദിവസം കോട്ട വീണില്ല. പക്ഷെ ദൈവം പറഞ്ഞത് അതേപടി അവർ അനുസരിച്ചു. 6-ാമത്തെ ദിവസം ഇതാ ജോഷുവയുടെ നേതൃത്വത്തിൽ ജെറിക്കോയ്ക്ക് ചുറ്റും നടക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് നടന്നു, അവർ ദൈവത്തെ ആർത്തു വിളിച്ചു സ്തുതിച്ചു. 2-ാം റൗണ്ട് 3, 4, 5, 6, 7 ജോഷുവ പറഞ്ഞു, ആർത്ത് അലറി ദൈവത്തെ സ്തുതിക്കുക. ഒറ്റ സ്തുതിപ്പ്, ജെറിക്കോ മതിൽ തകർന്നു വീണു. ജെറിക്കോ നിവാസികളെ മുഴുവൻ അവർ കൊന്നൊടുക്കി. അവർ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തി. ദൈവം പറഞ്ഞത് അതേപടി ജോഷുവ അനുസരിച്ചു. ഞാനും നിങ്ങളും ദൈവം പറയുന്നത് അതേപടി അനുസരിച്ചാൽ മതി. ബാക്കി നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. വിജയം നമുക്ക് ഉറപ്പാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിടത്തും പരാജയപ്പെടുത്തില്ല. ദൈവം പറയുന്നത് അതേപടി ഒന്ന് അനുസരിക്കാൻ നമ്മളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. നടക്കും നമുക്ക്. അതങ്ങനെ നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. ഇനി ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം. അവിടെ ഒരു എത്യോപ്യക്കാരൻ ഷണ്ണൻ ഇങ്ങനെ യാത്ര ചെയ്യുക, രഥത്തിൽ നിന്ന് യാത്ര ചെയ്യുക. യേശയ്യാവിൻ്റെ പുസ്തകം വായിക്കുക. അപ്പം രോമൻ കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു എന്നൊക്കെയുള്ള ഭാഗമായി യേശുവിനെ കുറിച്ചാണ് വായിക്കുന്നത്. ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിലിപ്പോസിനോട്, ഫിലിപ്പോസ് കർത്താവിൻ്റെ യേശുവിൻ്റെ അപ്പസ്തോലനാണ് ഫിലിപ്പോസ്, ഫിലിപ്പോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. അല്ലേലൂയ. വചനം ഇതാണ് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ 29. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി. രഥത്തോട് ആത്മാവ് പറഞ്ഞു, ആ രഥത്തോട് ചേർന്ന് നടക്കുക. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഓടിയെത്തി രഥത്തോട് ചേർന്ന് നടന്നു. അവിടെ വെച്ച് എന്താ വായിക്കുന്നത്? ഇങ്ങനെ രോമൻ കത്തിരിക്ക അതേക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഫിലിപ്പോസ് അതെല്ലാം വായിച്ചു, വ്യാഖ്യാനിച്ചെടുത്തു. അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ്, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മൂകമായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തൻ്റെ വായി തുറന്നില്ല. അത് യേശുവാണ്. അപ്പം അങ്ങോട്ട് അതെല്ലാം വ്യാഖ്യാനിച്ചു. ഇനി 35-ാമത്തെ വചനം പറയുന്നു, വിശുദ്ധ ഗ്രന്ഥഭാഗത്തുനിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കണ്ടോ, അവിടെ ഫിലിപ്പോസ് ഒറ്റ ഒരാളിനോട് സുവിശേഷം പ്രസംഗിക്കുക. ഒറ്റ ഒരാളോട് യേശുവിൻ്റെ സുവിശേഷം ആരോട് പ്രസംഗിച്ചത്? ഷണ്ണനായ എത്യോപ്യക്കാരനോട് സുവിശേഷം പ്രസംഗിച്ചു. ആത്മാവ് പറഞ്ഞു, നീ വേഗം രഥത്തോട് ചേർന്ന് നടക്കുക. ആത്മാവ് പറഞ്ഞു, അതേപടി ഫിലിപ്പോസ് അനുസരിച്ചു. കണ്ടോ, പ്രൈസ് ദ ലോർഡ്. ഒറ്റ ഒരാളോട് സുവിശേഷം പറയാനാ. അങ്ങനെ ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു. വെള്ളമൊക്കെയുള്ള ഒരു കുളത്തിന് സമീപത്തെപ്പോൾ ഷണ്ണൻ പറഞ്ഞു, എനിക്ക് സ്നാനം സ്വീകരിക്കണം. അപ്പോൾ തന്നെ ഒരു മടിയും പറഞ്ഞില്ല. ഫിലിപ്പോസോ അവനെ പിടിച്ചു, വെള്ളത്തിൽ മുക്കിയോ എടുത്തോ, എങ്ങനെയാണ് വെള്ളം ഒഴിച്ചോ, സ്നാനപ്പെടുത്തി. അവൻ പൊങ്ങി കണ്ണു തുറന്നപ്പോൾ ഫിലിപ്പോസ് അവിടെ ഇല്ല. എവിടെ പോയി? ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ വഹിച്ചുകൊണ്ട് അസോത്തൂസ് എന്ന സ്ഥലത്ത് കൊണ്ട് വിട്ടു. അവിടെ അവൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങി. അല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞത് അതേപടി അനുസരിച്ചു. ലാസ്റ്റ് കൊണ്ടോ, ആത്മാവ് അവനെ പൊക്കിയെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടാക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അതേപടി അനുസരിക്കണം. ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇത് ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഇത് നമുക്ക് തമാശ കളിക്കാനുള്ള കാര്യമൊന്നുമല്ല. പലരുടെയും വീട്ടിലൊക്കെ ബൈബിളൊക്കെ എവിടെയായിരിക്കുന്നത്? ഒരു ശ്രദ്ധയില്ല. കാരണം ഇത് ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം പാലായിൽ
ഞാനും ഇവിടെ വചനം പറഞ്ഞ മാറ്റിനും ഞങ്ങളും നാലഞ്ച് പേരുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഒരു ശുശ്രൂഷ നടക്കുക, ഞാനും ഉണ്ട് ശുശ്രൂഷ, വേറൊരു അച്ഛൻ്റെ ശുശ്രൂഷ നടക്കുക. ആ സമയത്ത് ഞാൻ ആ ഹാളിൻ്റെ പുറകിൽ ബൈബിൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ബൈബിളെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ എന്താ വചനം ഇങ്ങനെ തുറന്ന് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇച്ചിരി സമയം കഴിഞ്ഞു എൻ്റെ ഈ ബൈബിളിൻ്റെ പേജുകളിൽ, അതായത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനടി തീ കൊടുത്തിട്ട് ആവി പറക്കുന്നത് പോലെ പൊള്ളുന്നൊരനുഭവം. ഞാൻ എൻ്റെ അടുത്തിരുന്നവരൊക്കെ വിളിച്ച് കൈവച്ച് നോക്കാൻ പറഞ്ഞു. കൈവച്ച് നോക്കുമ്പോൾ എൻ്റെ ബൈബിളിൻ്റെ അകത്ത് ചീനച്ചട്ടിക്കകത്തുള്ളിൽ തീ കത്തിച്ചിട്ട് പൊള്ളുന്നത് പോലെ എൻ്റെ ബൈബിളിനകത്ത് പൊള്ളുന്ന ഒരനുഭവം. അത് ഭയങ്കര അനുഭവമായിരുന്നു. കംപ്ലീറ്റ് ബൈബിളിൻ്റെ അകത്തെ പേജ് കംപ്ലീറ്റ് കൈവച്ചാൽ മതി, കൈ നമ്മൾ എടുത്തു തീ കൊണ്ട് പൊള്ളുന്ന പോലെ ബൈബിളിൽ നിന്ന് പൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം. ഈ വചനത്തെ ധിക്കരിക്കരുത്. ധിക്കരിച്ചാൽ വചനം പറയുന്നില്ലേ, നിങ്ങൾ വാളിന് ഇരയാകും. അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണത്തെക്കുറിച്ചും അനുസരിച്ചപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് പൊതുവായിട്ട് നമ്മൾ കണ്ടത്. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാം, കൽപ്പന അനുസരിക്കാം. പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാം. കർത്താവ് എൻ്റെ ആത്മാവ് നിങ്ങളെല്ലാവരെയും നയിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിധത്തിൽ ദൈവത്തെ അനുസരിക്കാം. പിശാചിൻ്റെ വാക്ക് നമ്മൾ കേൾക്കരുത്, നമ്മൾ തകർന്നു പോകും. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. സകല നന്മകളും അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഉയർച്ചയും എല്ലാം ദൈവം നമുക്ക് തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ട് കരമേറ്റി നമുക്ക് സ്തുതിച്ചൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. നമുക്ക് കരങ്ങൾ കൊപ്പിപ്പിടിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെയൊക്കെ ജീവിതത്തില് കാരുണ്യരഹിതമായി നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. ഒരുപക്ഷെ ദരിദ്രരോട് നമ്മൾ കരുണ കാണിക്കാതിരുന്നിട്ടുണ്ട്, പാവപ്പെട്ടവർക്കെതിരെ നമ്മൾ മുഖം തിരിച്ചിട്ടുണ്ട്, വേദനിക്കുന്നവരോട് നമ്മൾ മുഖം തിരിച്ചിട്ടുണ്ട്, ദരിദ്രരെ സഹായിക്കാൻ അവസരമുണ്ടായിട്ട് നമ്മൾ അത് ചെയ്യാതിരുന്നിട്ടുണ്ട്, അവയ്ക്കൊക്കെ നമുക്ക് മാപ്പ് ചോദിക്കാം. ഒരാള് വസ്ത്രമില്ലാതെ വന്നപ്പോൾ കൊടുക്കാമായിരുന്നു, പക്ഷെ നമ്മൾ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. യാക്കോബ് 4:19. ദരിദ്രരോട് കരുണ കാണിക്കാതിരുന്നതിന് ദരിദ്രരെ വേദനിപ്പിച്ചതെല്ലാം മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വന്നപ്പോൾ ആഹാരം കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കത്താവിടെ മാപ്പ് ചോദിക്കും. ഒരാൾ നമ്മുടെ മുമ്പിൽ കൈനീട്ടിയപ്പോൾ നമ്മുടെ കൈവശം ഉണ്ടായിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ യേശുവിനോട് മാപ്പ് ചോദിക്കാം. കരുണയ്ക്കെതിരായി ചെയ്ത പ്രവർത്തികൾക്ക് മാപ്പ് ചോദിക്കട്ടെ. മാതാപിതാക്കന്മാരോട് കരുണ കാണിക്കാതിരുന്നിട്ടുണ്ടോ? ജീവിത ബംഗാളിയോട് മക്കളോട് കരുണ കാണിക്കാതിരുന്നിട്ടുണ്ടോ? അയൽവാസിയോട് കരുണ കാണിക്കാതിരുന്നിട്ടുണ്ടോ? കരുണയില്ലാതെ നീ പ്രവർത്തിച്ചാൽ കാരുണ്യരഹിതമായ വിധി നിന്റെ മേലുണ്ടാവും. ഇത് ദൈവത്തിന്റെ വചനമാണ്. കാരുണ്യരഹിതമായ വിധി നമ്മുടെ മേൽ സംഭവിക്കാതിരിക്കുവാൻ നമുക്കെല്ലാവരോട് കരുണ കാണിക്കാം. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ മുൻപിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാം. വിശന്ന് തുറന്ന് നാൽക്കവലകളിൽ വീഴുന്നവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. വിശക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കരമുയർത്താം. സ്തുതിക്കട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല.
കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാ